സിവിൽ എക്സൈസ് ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് നമ്മളിതാ ഇപ്പോൾ ഈ നിമിഷം ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഡേ വൺ അല്ലെങ്കിൽ ക്ലാസ് 1 ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് കേരള അബ്കാരി നിയമത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ പറയും പോലത്തെ ഈ ഒരു സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ടോപ്പിക്കിനകത്ത് അബ്കാരി നിയമം വരുന്നുണ്ട്, കോട്ട്പ വരുന്നുണ്ട്, NDPS ആക്ട് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എക്സാമിന് മുന്നേ തന്നെ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്, നിങ്ങൾക്ക് സിവിൽ പോലീസ് ഓഫീസറും ഫയർമാനും ഒക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ക്ലാസ്സുകളും സെറ്റ് ചെയ്ത് തന്നിരിക്കും. അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ എന്തായാലും ക്ലാസ്സുകൾ മൊത്തമായി തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സിവിൽ എക്സൈസ് ഓഫീസർ പഠിക്കുന്ന കൂട്ടുകാരിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ PSC ഗ്രൂപ്പുകളിലേക്കും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് 1 തന്നെ കിടക്കാം, സിവിൽ എക്സൈസ് ഓഫീസർ ഡേ 1. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരള അബ്കാരി നിയമത്തെക്കുറിച്ചാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, എന്താണിടെ ഈ അബ്കാരി നിയമം, അല്ലെങ്കിൽ ഇതിനിങ്ങനെ തന്നെയാണോ പറയുന്നത്? ആക്ച്വലി ഈ അബ്കാരി നിയമം എന്ന് പറയുമെങ്കിലും ഇതിന് ഒഫീഷ്യലി പറയുന്നത് കേരള അബ്കാരി ആക്ട്, അതിനാണ് ഷോർട്ട് ഫോമിൽ എഴുതിയിരിക്കുകയാണ്, കേരള അബ്കാരി ആക്ട് കേട്ടോ, കേരള അബ്കാരി ആക്ട് 1 of 1777 എന്നാണ് ഇതിനെ ഒഫീഷ്യലി പറയുന്നത് കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുക, ഇതിനെ നമ്മൾ കേരള അബ്കാരി നിയമം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ കേരള അബ്കാരി ആക്ട് 1 of 1077 അല്ലെങ്കിൽ 1777 എന്നാണ് ഇതിനെ ഒഫീഷ്യലി പറയുന്നത്. അങ്ങനെ പറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട റീസൺ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു അബ്കാരി നിയമം ഉണ്ടല്ലോ, കേരള അബ്കാരി നിയമം, ഇത് പാസാക്കിയ വർഷവും ഡേറ്റ് നിങ്ങൾ ആദ്യം ഒന്ന് പഠിച്ചിരിക്കുക. 1902 ഓഗസ്റ്റ് 5 എന്ത് ചെയ്യുന്നത്, കേരള അബ്കാരി നിയമം പാസാക്കുന്നത് കേട്ടോ. അപ്പോൾ അബ്കാരി നിയമം പാസാക്കുന്നത് എന്നു ചോദിച്ചാൽ അത് 1902 ഓഗസ്റ്റ് 5 അറിഞ്ഞിരിക്കുക. എന്നാൽ ഈ 1905 ഓഗസ്റ്റ് 5 എന്ന് പറയുന്നത് കൊല്ലവർഷം 1777 ആ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താണ്, 1902 ഓഗസ്റ്റ് 5 എന്ന് പറയുന്ന ഈ ഒരു ഡേറ്റും ഈ ഒരു വർഷവും എന്ന് പറയുന്നത് കൊല്ലവർഷം, എന്താണ് കൊല്ലവർഷം 1777, കർക്കിടകം 31, എന്താണ് കർക്കിടകം 31 ആരാണ്, കൊച്ചി മഹാരാജാവാണ് ഈ നിയമം പാസ്സാക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ 1777 എന്ന് പറയുന്നത്. അല്ലാതെ 1777 എന്ന് പറയുന്ന ഒരു വർഷത്തിൽ രൂപീകരിച്ചത് കൊണ്ടല്ല, പകരം എന്തായിരുന്നു, ഈ 1902 ഓഗസ്റ്റ് 5 ഈ നിയമം പാസ്സാക്കുന്നത്. ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി കൊല്ലവർഷത്തിൻ്റെ കലണ്ടർ എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും 1777 കർക്കിടകം 31 കൊച്ചി മഹാരാജാവാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കേരള അബ്കാരി നിയമം പാസ്സാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കേരള അബ്കാരി ആക്ട് 1 of 1077 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പറയുന്ന ഈ ഒരു ഡേറ്റ്, അല്ലെങ്കിൽ ഈ ഒരു കേരള അബ്കാരി നിയമത്തിനകത്ത് പറയുന്ന ഈ ഒരു 1777 എന്ന് പറയുന്ന വർഷം എങ്ങനെ ഇതിനകത്ത് വന്നു എന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഇല്ലല്ലോ, മനസ്സിലായില്ലേ, സെറ്റല്ലേ. അപ്പോൾ നമുക്കിനി നോക്കാം എന്താണ് ഈ അബ്കാരി നിയമം, അബ്കാരി നിയമത്തിനകത്ത് എന്താണ് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയത്, മദ്യത്തിൻ്റെയും ലഹരി മരുന്നുകളുടെയും ഇറക്കുമതി, കയറ്റുമതി, ഗതാഗതം, നിർമ്മാണം, വിൽപ്പന, കൈവശം വയ്ക്കൽ എന്നിവ സംബന്ധിച്ച നിയമമാണ് കേരള അബ്കാരി നിയമം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് പഠിച്ച് തീർക്കണം, പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് എൻ്റെ ഓവർലോഡ് തരത്തില്ല, കുറച്ച് കുറച്ചായിട്ട് നിങ്ങൾ പഠിച്ചു പോയാൽ മതി. ഞാൻ പറയുന്ന കാര്യങ്ങൾ അന്നു തന്നെ സെറ്റ് ചെയ്ത് പോവുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് അബ്കാരി നിയമം എന്ന് പറഞ്ഞ കാര്യം ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. മദ്യത്തിൻ്റെയും ലഹരി മരുന്നുകളുടെയും ഇറക്കുമതിയും കയറ്റുമതിയും ഗതാഗതവും നിർമ്മാണവും വിൽപ്പനയും കൈവശം വയ്ക്കലും എന്നിവയൊക്കെ സംബന്ധിച്ച് സവിസ്തരമായിട്ടൊരു നിയമം നമ്മുടെ കേരളത്തിൽ വരികയുണ്ടായി. ഇതിനെ പറയുന്ന പേരാണെന്ത്, കേരള അബ്കാരി നിയമം, കേരള അബ്കാരി ആക്ട് 1 of 1077. ഇത് പാസാക്കുന്ന എന്നാണ്, 1902 ഓഗസ്റ്റ് 5 അല്ലേ, കൊല്ലവർഷം 1777 കർക്കിടകം 31 എന്ത് ചെയ്യുന്നത്, ഇത് കൊച്ചി മഹാരാജാവ് പാസാക്കുന്നത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടോ, ഇല്ലല്ലോ. എന്നാൽ നമ്മൾ ഈ പറയുന്ന ഈ ഒരു തിരുവിതാംകൂറിൽ 1889 അബ്കാരി നിയമം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിരിക്കുക, തിരുവിതാംകൂറിൽ എപ്പോഴാണ് നമ്മുടെ അബ്കാരി നിയമം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്, 1889 എന്ത് ചെയ്തു, തിരുവിതാംകൂറിൽ അബ്കാരി നിയമം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ ഒരു സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ക്ലാസ്സിൻ്റെ ഈ പറയുന്ന മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്യൂബിൽ കൊടുക്കുന്ന ഈ ഒരു ക്ലാസ്സിൻ്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിലേക്ക് ഈ പറയുന്ന നമ്പർ ഒന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 9961169672 ഒരു കാരണവശാൽ ഈ നമ്പറിലോട്ട് വിളിക്കരുത്, വിളിച്ചാൽ കിട്ടത്തില്ല. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾ സ്ക്രീൻഷോട്ട് മാത്രം ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് അയയ്ക്കുക. വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ എക്സൈസ് ആണോ അല്ലെങ്കിൽ ഫയർമാൻ ആണോ എന്നുള്ള കാര്യം കൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന യൂട്യൂബിൽ കൊടുക്കുന്ന ക്ലാസ്സിൻ്റെ നോട്ട്സും അതുപോലെ തന്നെ മോഡൽ എക്സാം നടത്തിയാലും മോക്ക് ടെസ്റ്റുകൾ നടത്തിയാലും അതിൻ്റെ ഒക്കെ നോട്ട്സും മെറ്റീരിയൽസും ഒക്കെ കൊടുക്കുക ഈ ഒരു സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ഗ്രൂപ്പിനകത്തായിരിക്കും. ഓക്കെ, അപ്പോൾ അതിലേക്ക് 100 രൂപ മാത്രമേ പേയ്മെൻ്റ് ആയിട്ട് വരുന്നുള്ളൂ, ഒരു ബിരിയാണിയുടെ കാശ് പോലും ആവുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു ലാസ്റ്റ് റൗണ്ട് റിവിഷനും അതുപോലെ പെട്ടെന്നൊക്കെ നോക്കാനൊക്കെ എന്തായാലും ഈ ഗ്രൂപ്പിനകത്ത് കൊടുക്കുന്ന മെറ്റീരിയൽസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും മാക്സിമം ഒന്ന് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു, നമ്മൾ ഈ പറയുന്ന തിരുവിതാംകൂറിൻ്റെ കേസ്. തിരുവിതാംകൂറിൽ 1898 എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന അബ്കാരി നിയമം നിലവിൽ വരുന്നത് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ കൊച്ചി മഹാരാജാവ് 1902 ഓഗസ്റ്റ് 5 കൊച്ചിയിൽ, നമ്മുടെ കൊച്ചിയിൽ അബ്കാരി നിയമം നടപ്പിലാക്കി. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുവിതാംകൂറിൽ, ട്രാവൻകൂറിൽ എപ്പോഴാണ് ഈ പറയുന്ന അബ്കാരി നിയമം വന്നത്, 1898 എന്ത് ചെയ്യുന്നത്, തിരുവിതാംകൂറിൽ അബ്കാരി നിയമം നിലവിൽ വരുന്നത്. എന്നാൽ നമ്മുടെ കൊച്ചി മഹാരാജാവ് ഇത് കൊച്ചിയിൽ അബ്കാരി നിയമം പാസ്സാക്കിയപ്പോഴെന്ന് ചോദിച്ചാൽ 1902 ഓഗസ്റ്റ് 5 കാര്യം കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട രണ്ട് ഡേറ്റുകളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പറയുന്ന 1902 ഓഗസ്റ്റ് 5 എന്ന് പറയുന്നത് കൊല്ലവർഷം എപ്പോഴായിരുന്നു, 1077 കർക്കിടകം 31 അല്ലേ, ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നമ്മുടെ കേരളത്തിൻ്റെ തന്നെ പഴയ മലബാർ ഭാഗത്തിൽ 1886 നമ്മുടെ ഈ ഒരു അബ്കാരി നിയമമാണ് നിലവിൽ ഉണ്ടായിരുന്നത്, ആ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1889 തിരുവിതാംകൂറിൽ അബ്കാരി നിയമം നിലവിൽ വരുന്നു. പക്ഷേ മലബാർ ഭാഗങ്ങളിൽ 1886 അബ്കാരി നിയമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, കാര്യം എന്താണ്, കേരളത്തിൽ പണ്ടുകാലം മുതലേ തന്നെ ഈ പറയുന്ന എന്താണ് വാറ്റും അല്ലെങ്കിൽ ഈ മദ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ബാക്കി സാധനങ്ങളൊക്കെ നിലവിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു നിയമം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന ഡേറ്റുകൾ ശ്രദ്ധിക്കാനായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന തിരുവിതാംകൂറിൻ്റെ കേസെടുത്ത് നോക്കുകയാണെങ്കിൽ എപ്പോഴാണ്, 1898 കൊച്ചിയിലാണെങ്കിലോ 1902 ഓഗസ്റ്റ് 5 നമ്മുടെ പഴയ മലബാർ ഭാഗങ്ങളിലാണെങ്കിലോ 1886 അല്ലേ. അടുത്ത് 1976 മെയ് 11 ഈ നിയമങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് കേരള സംസ്ഥാനത്തിൻ്റെ ഏകീകൃതമായിട്ട് ഒരു അബ്കാരി നിയമം നിലവിൽ വരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴാണ്, 1967 മെയ് 11 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡേറ്റാണ്. 1967 മെയ് 11 എന്ത് സംഭവിക്കുന്നു, ഈ പറയുന്ന നിയമങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് കേരള സംസ്ഥാനത്തിൽ ഏകീകൃതമായിട്ട് ഒരു അബ്കാരി നിയമം നിലവിൽ വരുന്നു. അപ്പോൾ കേരള സംസ്ഥാനത്തിൽ ഏകീകൃതമായിട്ടൊരു അബ്കാരി നിയമം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്ന തിരുവിതാംകൂറിൽ 1898 കൊച്ചിയിൽ 1902 അതുപോലെ തന്നെ മലബാറിൽ 1886 അബ്കാരി നിയമങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ തിരുവിതാംകൂർ അല്ലെങ്കിൽ നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ കീഴിൽ ഏകീകൃതമായിട്ടൊരു അബ്കാരി നിയമം വന്നിട്ടുണ്ടായിരുന്നത് 1967 മെയ് 11 കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. സെറ്റല്ലേ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ വേറെ ഡൗട്ടുകളൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ കേരള അബ്കാരി നിയമത്തിനെ 11 തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്, ചില്ലറ പ്രാവശ്യമൊന്നുമല്ല, 11 തവണ. കാര്യം ഓരോ പ്രാവശ്യവും പുതിയ പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അതിനെല്ലാം കൃത്യമായിട്ടുള്ളൊരു റെഗുലേഷൻ വേണമെന്നുള്ളത് കൊണ്ട് തന്നെ 11 തവണയാണ് നമ്മുടെ കേരള അബ്കാരി നിയമം ഭേദഗതി ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഏതൊക്കെയാണ് വർഷം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 1968 തുടങ്ങിയാണ് നമ്മൾ ഈ പറഞ്ഞ ഈ 68 പ്രത്യേകത. 1967 മെയ് 11 എന്ത് ചെയ്യുന്നു, നമ്മുടെ കേരള സംസ്ഥാനത്തിലെ ഒരു അബ്കാരി നിയമം നിലവിൽ വരികയാണ്. അപ്പം കഥ തുടങ്ങുന്നത് 1967 കേരള സംസ്ഥാനത്തിൻ്റെ. അപ്പോൾ 1967 മെയ് 11 ഈ ഒരു നിയമം നിലവിൽ വന്ന ശേഷം തൊട്ട് അടുത്ത വർഷം എന്ന് പറയുമ്പോൾ 1968 തന്നെ എന്ത് ചെയ്യുന്നു, കേരള അബ്കാരി ആക്ട് ഭേദഗതി ചെയ്യുന്നു. അപ്പോൾ ആദ്യം വരുന്നത് 1968 അതിനുശേഷമാണെങ്കിലോ അടുത്ത വർഷം 1969 അടുത്ത ഭേദഗതി വരുന്നു. അതിനുശേഷം 73 ഭേദഗതി വരുന്നു. പിന്നെ 75 ഭേദഗതി വരുന്നു. പിന്നെ 84 ഭേദഗതി വരുന്നു. അടുത്ത് 95 ഭേദഗതി.
അടുത്ത 96 അടുത്ത ഭേദഗതി, അതിനുശേഷം 97 വരുന്നു, അതിനുശേഷം നേരെ 2002 വരുന്നു, 2003 വരുന്നു, ഏറ്റവും അവസാനം 2010 കേരള അബ്കാരി നിയമം ഭേദഗതി ചെയ്യപ്പെടുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ കേരള അബ്കാരി നിയമം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 11 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പൊ ഏതൊക്കെ വർഷങ്ങളിലാണ്? 68, 69, 73, 75, 84. 84 കഴിഞ്ഞാൽ നേരെ പോണത് 95, 96, 97, അതിനുശേഷം 2, 3, 10. ഓക്കെ, അപ്പൊ എങ്ങനെ 1967 May 11 എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിൽ ഐകീകൃതമായിട്ട് അല്ലെങ്കിൽ കേരള സംസ്ഥാനത്ത് ഐകീകൃതമായിട്ട് നമ്മുടെ കേരള അബ്കാരി ആക്ട് നിലവിൽ വരുന്നു. അപ്പൊ 67 സാധനം നിലവിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം അടുത്ത വർഷം, അടുത്ത 68 69 എന്ത് ചെയ്യുന്നു? ഭേദഗതി ചെയ്യുന്നു. 69 കഴിഞ്ഞിട്ട് നേരെ 73, 75, അതിനുശേഷം 84. അപ്പോൾ ഓക്കെ, അപ്പം 67 നിലവിൽ വരുന്നു, പിന്നെ 68, 69 ഭേദഗതി ചെയ്യുന്നു, അതിനുശേഷം 73, 75 ഉണ്ട്, അതിനുശേഷം 84, 84 ശേഷം 85 95, 95, 96, 97, അതിനുശേഷം എപ്പോഴാണ്? 2002, 2003, 2010. അങ്ങനെ ആകെ മൊത്തത്തിൽ കേരള അബ്കാരി നിയമം എത്ര തവണ ഭേദഗതി ചെയ്യപ്പെടുന്നുണ്ട്? 11 തവണ ഭേദഗതി ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്തിനെ കുറിച്ചായിരുന്നു? കേരള അബ്കാരി ആക്ട് 1 of 1977 അല്ലേ. അപ്പോൾ മദ്യത്തിൻ്റെയും ലഹരി മരുന്നുകളുടെയും ഇറക്കുമതി, കയറ്റുമതി, ഗതാഗതം, നിർമ്മാണം, വിൽപ്പന, കൈവശം വയ്ക്കൽ എന്നിവയെ സംബന്ധിച്ചിട്ടുള്ള നിയമമാണ് അബ്കാരി നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ തിരുവിതാംകൂറിൽ 1898 അബ്കാരി നിയമം നിലവിൽ വരുന്നു. കൊച്ചി മഹാരാജാവ് എന്ത് ചെയ്യുന്നു? 1902 ഓഗസ്റ്റ് 5 കൊച്ചിയിൽ അബ്കാരി നിയമം പാസ്സാക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മലബാർ ഭാഗങ്ങളിൽ അബ്കാരി നിയമം 1886 അബ്കാരി നിയമമാണ് നമ്മുടെ മലബാർ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ 1967 May 11 എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന തിരുവിതാംകൂറിലെയും മലബാറിലെയും അതുപോലെ തന്നെ കൊച്ചിയിലെയും കാര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ട് 67 May 11 കേരള സംസ്ഥാനത്തിൻ്റെ കീഴിൽ ഒരു ഐകീകൃതമായിട്ടൊരു അബ്കാരി നിയമം നിലവിൽ വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞു നമ്മുടെ കേരള അബ്കാരി നിയമം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 11 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന അബ്കാരി നിയമം ഉണ്ടല്ലോ, ഈ അബ്കാരി നിയമത്തിലെ സെക്ഷനുകൾ എത്രയാണ് ഉണ്ടെന്ന് ചോദിച്ചാൽ, എത്ര സെക്ഷൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 72 സെക്ഷനുകൾ ഉണ്ട് കേട്ടോ, സെക്ഷനുകൾ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. കേരള അബ്കാരി നിയമത്തിലെ 72 സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന അബ്കാരി ആക്ട് ഭേദഗതി ചെയ്ത വർഷങ്ങൾ ചോദിച്ചാൽ 68, 69, 67 നിലവിൽ വരുന്നു, 68, 69, അതിനുശേഷം 73, 75, 84 കഴിഞ്ഞിട്ട് 94, 95 അല്ലേ, 95, 96, 97, 97 കഴിഞ്ഞിട്ട് 2002, 2003, 2010. അങ്ങനെ മൊത്തത്തിൽ 11 തവണ എന്ത് ചെയ്യുന്നുണ്ട്? കേരള അബ്കാരി നിയമം ഭേദഗതി ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ വേറെ ഡൗട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. അപ്പോൾ അത് പഠിക്കേണ്ടതെന്ന് പറയുന്നത്, അബ്കാരി ആക്ട് അനുസരിച്ച് ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിന് നമുക്ക് കുറച്ച് അളവുകളുണ്ട്. കൃത്യമായിട്ട് എല്ലാ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷകളിലും ഇത് ചോദിച്ച് വരുന്നുണ്ട്. ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. കള്ളാണെന്നുണ്ടെങ്കിൽ അത് 1.5 ലിറ്റർ ആണ്. എത്രയാണ് കള്ള്? 1.5 ലിറ്റർ ആണ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ അത് 3 ലിറ്റർ ആണ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ അത് 3 ലിറ്റർ ആണ്. ബിയർ ആണെങ്കിൽ 3.5 ലിറ്റർ വരെ കൈവശം വയ്ക്കാം കേട്ടോ. അപ്പോൾ കള്ള് നമുക്ക് കയ്യിൽ 1.5 ലിറ്റർ വെച്ചേക്കാം. എന്നാൽ വിദേശ നിർമ്മിത അല്ലെങ്കിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണെന്നുണ്ടെങ്കിൽ അത് 3 ലിറ്റർ വരെ കൈവശം വെച്ചേക്കാം. ബിയർ ആണെന്നുണ്ടെങ്കിൽ അത് 3.5 ലിറ്റർ വരെ കൈവശം വെച്ചേക്കാം. വൈനാണെങ്കിലോ, വൈനും നമുക്ക് 3.5 ലിറ്റർ കൈവശം വെച്ചേക്കാം. വിദേശ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ 2.5 ലിറ്ററേ പറ്റത്തുള്ളൂ. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണെന്നുണ്ടെങ്കിൽ 3 ലിറ്റർ വെച്ചേക്കാം അല്ലെ. ഇന്ത്യൻ നിർമ്മിതമാണെങ്കിൽ 3 ലിറ്റർ വെച്ചേക്കാം. ബിയർ ആണെങ്കിൽ 3.5, വൈനാണെങ്കിൽ 3.5, വിദേശ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ അത് 2.5 ലിറ്റർ മാത്രമേ കൈവശം വയ്ക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ കൊക്കോ ബ്രാൻഡി എന്ന് പറയുന്ന സാധനമാണെങ്കിൽ അത് 1 ലിറ്റർ മാത്രമേ കൈവശം വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊന്നും അല്ല, ഇതിന് കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തൽക്കാലത്തേക്ക് ഇത്രയൊന്ന് പഠിച്ചേക്കുക. എന്ന് പറയുമ്പോൾ കള്ള് നമുക്ക് 1.5 ലിറ്റർ, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ 3 ലിറ്റർ വെച്ചേക്കാം, എന്നാൽ വിദേശ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ അത് 2.5 ലിറ്ററേ വെച്ചേക്കാൻ പറ്റത്തുള്ളൂ. ബിയർ ആണെന്നുണ്ടെങ്കിൽ 3.5, വൈൻ ആണെന്നുണ്ടെങ്കിൽ 3.5,
കൊക്കോ ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ മാത്രമേ കൈവശം വയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് യാതൊരു സംശയവുമില്ല, ക്ലിയർ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. തൽക്കാലം നമുക്ക് ഡേ വൺ ആയതുകൊണ്ട് തന്നെ ഇത്രയും പഠിച്ചാൽ മതി, ഇത്രയും മാത്രം നിങ്ങളിന്ന് പഠിച്ചാൽ മതി. നമുക്കിതുപോലെ ഡെയിലി കുറച്ച് കുറച്ചായിട്ട് പഠിച്ചു പോകാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ വരും ഇതിൻ്റെ ഡിജിറ്റൽ നോട്ട്സും മെറ്റീരിയൽസും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 100 രൂപ ഈ പറയുന്ന നമ്പറിലേക്ക്, 9961169692 എന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്ത ശേഷം, ഗൂഗിൾ പേയോ ഫോൺ പേയോ ഏതെങ്കിലും മുഖാന്തരം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത ശേഷം അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും എക്സൈസ് എന്നും കൂടി ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ നമ്പറിലേക്ക് എന്നെ ഒന്ന് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ വിളിക്കേണ്ട ആവശ്യമില്ല, വിളിക്കരുത് എന്ന് ഞാൻ പറയത്തുള്ളൂ. ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഈ ഒരു ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.